സ്വപ്നങ്ങൾ നമ്മുടെ അമ്മ തന്നെ കണ്ടതുപോലെ ലോകാരംഭത്തിന് മുമ്പേ ദൈവം നമ്മളെ കുറിച്ച് സ്വപ്നം കണ്ടു. എന്താണ്? 2016 നമ്മൾ ജീവിക്കണമെന്നും ഇവിടെ വരണമെന്നും നമ്മൾ ഈ പ്രായത്തിൽ ഇതിലൂടെ കടന്നു പോകണമെന്നൊക്കെ ദൈവമാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഈ അപ്പൻ്റെ മനസ്സ്, അതായത് പുത്രൻ തമ്മിലാണ് ഈ ഭൂമി പറഞ്ഞാൽ എന്റെ പുത്രം തമ്മിലാണ് രക്ഷിക്കില്ല. അത് കോമൺ ആയിട്ട് നമ്മുടെ അറിവാണ്. കർത്താവ് പറയുന്നത് എന്താണ്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. കർത്താവ് പറഞ്ഞതിനാ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. നമ്മൾ പറയാം നിത്യതയുണ്ട്, നിത്യരാജ്യം നമ്മുടെ നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യം. അത് ഇവിടെ ഒന്ന് മര്യാദയ്ക്ക് ചൊവ്വായ കടന്നു കൊണ്ട് തന്നെ നിത്യജീവൻ അല്ലേ. അപ്പൊ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ സ്ഥാപിക്കണം. ഇവിടെ ഇങ്ങനെ ഞെങ്ങി ഞെരിഞ്ഞ് ജീവിച്ചിട്ട് ഒരു ദൈവരാജ്യത്തെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. നമ്മുടെ ഇടയിൽ ദൈവരാജ്യം ഉണ്ടാകും. അപ്പൊ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി പുത്രൻ തമ്പുരാൻ ഭൂമിയിൽ വന്നു. 33 കൊല്ലം നല്ലൊരു യൗവനത്തിൽ കർത്താവ് പറഞ്ഞു, ഇങ്ങനെയാണ് മോനെ ഇതുപോലെയൊക്കെ ജീവിക്കണം കേട്ടോ, ഇതാണ് എൻ്റെ പിതാവിന്റെ മനസ്സ്, പുത്രത്തിലെ അപ്പച്ചന്റെ മനസ്സിലാണെന്ന് നമ്മളെ കാണിച്ചു തന്നിട്ട് എന്ത് ചെയ്തു പുത്രൻ തമ്പുരാൻ അങ്ങോട്ട് പിതാവിന്റെ അടുക്കിലേക്ക് അയച്ചവരുടെ അടുക്കിലേക്ക്. നമ്മളെ കർത്താവ് പഠിച്ചു ഇതുപോലെ ജീവിക്കണം. ദൈവരാജ്യം നമ്മളിലൂടെ ഈ ഭൂമിയിൽ നിറവേറ്റി കാണുമെന്ന് ആരാഗ്രഹിച്ചു? നമ്മൾ പലപ്പോഴും പറയും തോമാസിനെ കുഴപ്പക്കാരൻ, ചാപ്പത്തിനെ കുഴപ്പക്കാരൻ, മറിയാമിനെ കുഴപ്പക്കാരൻ, കുഴപ്പക്കാരാണ്. നമ്മളിലൂടെ അപ്പൻ കണ്ട ആ സ്വപ്നം നിറവേറ്റാൻ വേണ്ടി നമ്മൾ വില കൊടുക്കണം. നമ്മൾ ഈ ജീവിതമാണ് കർത്താവിന് വേണ്ടത്. കുറെ കാശുണ്ടായിട്ട് പറയുന്നത് ഇന്ന് അവിടുത്തെ ഉയർവണ്ണാരല്ലേ വഞ്ചി ണ്ടാരം നമ്മള് വണ്ടിയിൽ എഴുന്നേച്ച് പറ്റുന്ന ഒരു 1000 വന്നിട്ട് ഏറു കർത്താവ് കാശൊന്നും. ഏറ്റവും വലിയ വില കർത്താവ് കാണുമെന്ന് നമ്മൾ ചെയ്യണം. മോനെ എനിക്ക് നിന്നിലൂടെ പ്രവർത്തിക്കാൻ, നിന്റെ കൂടെ വസിക്കാൻ, നിന്നിലെ മറ്റൊരു ക്രിസ്തുവാവാൻ ഇന്നെ എനിക്ക് ആക്കി തീർക്കാൻ ആഗ്രഹമുണ്ട്. ഈ ഭൂമിയിൽ 2016 നിന്നിലൂടെ ഞാൻ അറിയപ്പെടട്ടെ. നമ്മൾ എന്റെ കർത്താവ് ഞാൻ ഓർക്കുമായിരുന്നു നമ്മളെ ആ വീട്ടിന്റെ ധ്യാനം നടത്തിയ ദിവസം രാവിലത്തെ സ്വീപ്പും ആരാധനയൊക്കെ നല്ല പവർഫുള്ളായിരിക്കും. തോന്നിട്ട് മുന്നിലായിരുന്നു ആദ്യം കുറെ ആളുകളൊക്കെ ഉച്ച കഴിക്കുന്ന പരിപാടിക്ക് അങ്ങനെ ഒറ്റ പോകാനുണ്ട്. എന്തായാലും പ്രിയമുള്ളവരെ നമ്മൾ ജീവൻ വിളിച്ചിട്ടുണ്ട്. ഈ അപ്പച്ചന്റെ മനസ്സ് ആരും നമ്മൾ ശ്രദ്ധിച്ചാൽ ജപ്പിക്കുന്ന വ്യക്തിക്ക് പറയുന്നതല്ല, നമ്മൾ ജപിക്കുന്ന വ്യക്തിക്ക് അപ്പൻ, സ്വർഗത്തിലെ അപ്പനാണ് നമ്മളെ ശ്രദ്ധിച്ചത്, നമ്മൾ രൂപപ്പെടുത്തുന്നത്. അപ്പൻ്റെ മനസ്സിൽ സ്വപ്നം നിറവേറ്റാനാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളിതിനെ ജീവിച്ചാൽ മതി. നമ്മളിതിനെ ക്രിക്കറ്റ് കുത്തിയും വാർത്തയുടെ ഒതുങ്ങിയും മൊബൈലിൽ ചാറ്റ് ചെയ്തും നെറ്റിൽ കയറി നിന്ന് രണ്ടാമത് കണ്ടു കരക്കാരെ നുങ്ങി കരക്കാരെ വെണ്ണ കുറ്റം പറഞ്ഞ് ചട്ടന്മാരെ ബന്ധുവിനെ വായിലോട്ട് നോക്കി ഇങ്ങനെ പോയാൽ മതിയോ? മതിയോ? ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ എന്ത് പറ്റും? ഒന്ന് പോരുന്ന